NIOS പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ആദിൽ സാറിൻ്റെ ബാസ് ക്രാഷ് കോഴ്സിൻ്റെ അഡ്മിഷൻ ഓപ്പൺ ആയിരിക്കുന്നു. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. NIOS April 2024 ഡേറ്റ് ഷീറ്റും ഹോൾ ടിക്കറ്റ് ഒക്കെ വന്നപ്പോ ഒരുപാട് കുട്ടികൾ ചോദിച്ചതായിരുന്നു നമ്മുടെ എക്സാം സെന്റർ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അതിന്റെ കാരണം സെന്റേഴ്സ് ഒക്കെ ദൂരെ കിട്ടിയ കുട്ടികൾ അല്ലെങ്കിൽ ജില്ല മാറി വന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവരൊക്കെ ചോദിച്ചൊരു ഡൗട്ടാണ് ഈ എക്സാം സെന്റർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ. അങ്ങനെയാണെങ്കിൽ എക്സാം സെന്റർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചർച്ച ചെയ്യാൻ പോകുന്നത് എക്സാം സെന്റർ എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ്. മാത്രമല്ല ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കണ്ടീഷൻസ്, ക്രൈറ്റീരിയാസ് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. April 2024 നമ്മുടെ ബൈഫർക്കേറ്റഡ് സിലബസ്, പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എല്ലാവരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. മക്കളെ, സബ്ജക്റ്റീവ് മാത്രമല്ല ഒബ്ജക്റ്റീവ് കൂടെ പഠിക്കുക. ഇപ്പോഴും ഒരുപാട് പേര് സബ്ജക്റ്റീവ് മാത്രം, പാഠഭാഗം മാത്രം കഥ കേട്ട് പോവാണ്. അതല്ല, ഒബ്ജക്റ്റീവ് കൂടെ പഠിക്കുക. കാരണം ഒബ്ജക്റ്റീവിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഓരോ പേപ്പേഴ്സിൽ നിങ്ങൾക്ക് വരിക. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, സോഷ്യോളജി, പൊളിറ്റിക്സ്, ബിസിനസ്, അക്കൗണ്ടൻസ്, എല്ലാ പേപ്പേഴ്സും നമുക്ക് വരുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പിനാണ്. 50% വെയിറ്റേജ് വരുന്നത്. സോ 50% വെയിറ്റേജിന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട് കണ്ടില്ല. അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരും. അപ്പൊ ആ പോസ്റ്റിലൊന്നും 100% എല്ലാവർക്കും അതിൽ ഉത്തരങ്ങൾ എഴുതാൻ സാധിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഒബ്ജക്റ്റീവ് നമ്മൾ കുറച്ചും കൂടെ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കുട്ടികൾ ആ ഒബ്ജക്റ്റീവിലോട് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാം. നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിൽ ഇപ്പോഴും അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിപ്പോ സബ്ജക്റ്റീവിന്റെ ക്ലാസ്സുകൾ കഴിഞ്ഞു, ഒബ്ജക്റ്റീവിന്റെ ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. April 1 മുതൽ നമ്മുടെ Q&A സെഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഇനിയും ആരെങ്കിലും ജോയിൻ ചെയ്യണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോട്ട് ഇപ്പൊ തന്നെ വിളിക്കുക, അഡ്മിഷൻ എടുക്കുക. അപ്പൊ നമ്മൾ നോക്കിയത് എക്സാം സെന്റർ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ള അത് ചോദിക്കാൻ ഒരുപാട് കുട്ടികൾ നിരന്തരം കമന്റ് ആയിട്ടൊക്കെ ചോദിക്കുക. ഈ ഒരു ഹോൾ ടിക്കറ്റ് വന്നതിന് ശേഷം ഹോൾ ടിക്കറ്റിലാണ് എക്സാം സെന്റർ കാണാൻ സാധിച്ചിട്ടുണ്ടാവുക. അപ്പൊ ആദ്യം നമ്മൾ വിചാരിച്ചിരുന്ന കുട്ടികളൊക്കെ വിചാരിച്ചിരുന്ന എന്താ വെച്ചാൽ അവരുടെ സ്റ്റഡി സെന്റർ തന്നെ ആയിരിക്കും എക്സാം സെന്റർ എന്നുള്ള. ഒരുപാട് പേർക്ക് അറിയില്ല. അപ്പോൾ പ്രാക്ടിക്കൽ എക്സാം എഴുതിയ സെന്റർ തന്നെ ആയിരിക്കും നമ്മുടെ പരീക്ഷ സെന്റർ എന്ന് വിചാരിച്ച കുട്ടികളുണ്ട്. മാത്രമല്ല സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത് എക്സാം സെന്റർ തന്നെയാണെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയൊക്കെ പല പല തോട്ട്സിലാണ് നമ്മുടെ കുട്ടികൾ ഇരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളോട്, അങ്ങനെയല്ല, എക്സാം സെന്റർ എന്ന് പറയുന്നത് നമ്മുടെ ഹോൾ ടിക്കറ്റിൽ വരുന്നതാണ്. നമുക്ക് എഴുത്ത് പരീക്ഷ വരുന്നത് ഹോൾ ടിക്കറ്റുള്ള എക്സാം സെന്റർ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. ആ എക്സാം സെന്റർ കിട്ടിയപ്പോ നമ്മൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് സീറ്റിന്റെ അവൈലബിലിറ്റി ഇല്ലാത്തത് കാരണം ജില്ല മാറ്റി കൊടുത്ത കുട്ടികളൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ വയനാട്, ഇടുക്കി ഒക്കെ സീറ്റ് ഇല്ലെങ്കിൽ നമ്മൾ കോഴിക്കോടോ അതല്ലെങ്കിൽ നമ്മൾ എറണാകുളമൊക്കെ കൊടുത്ത കുട്ടികൾ, അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരിക്കും. അതല്ല, നമ്മൾ ജില്ലയിൽ തന്നെ കൊടുത്തിട്ടും നമുക്ക് ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ യാത്ര ചെയ്ത് പോകാൻ അല്ലെങ്കിൽ ഒരു 50-60 കിലോമീറ്ററൊക്കെ ദൂരത്താണ് എക്സാം സെന്റർ കിട്ടിയ കേസ് എന്നുള്ള കുട്ടികളും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാട് കൺസേൺ ഉള്ള കുട്ടികൾ ഇപ്പൊ എന്നോട് നിരന്തരം കമന്റ് ചെയ്തൊക്കെ ചോദിക്കുന്നുണ്ട് എക്സാം സെന്റർ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പൊ എക്സാം സെന്റർ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് NIOS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. മാത്രമല്ല അതിന്റെ പ്ലസും മൈനസും എന്താണെന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. അപ്പൊ എക്സാം സെന്റർ ചേഞ്ച് ചെയ്യാൻ പറ്റും, അതിന് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നിങ്ങൾക്ക് എക്സാം സെന്റർ ചേഞ്ച് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റിൽ ലഭിച്ചിരിക്കുന്ന എക്സാം സെന്റർ നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്കത് ചേഞ്ച് ചെയ്യാൻ കൊടുക്കാം. ചേഞ്ച് ചെയ്യുമ്പോൾ കണ്ടീഷൻ ഇതാണ്, അവൈലബിലിറ്റി ഓഫ് സീറ്റ്സ് ഇൻ ദ സെലക്ടഡ് എക്സാം സെന്റർ. നമ്മൾ ഇനി ഒരു എക്സാം സെന്റർ ചൂസ് ചെയ്യുക, ചൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ സെന്ററിൽ സീറ്റിന്റെ അവൈലബിലിറ്റി ഉണ്ടെങ്കിലാണ് നമുക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത്. അതായത് അവിടെ അവൈലബിൾ ആയിരിക്കണം, ഒന്ന്. രണ്ടാമത്തെ കണ്ടീഷൻ, അവൈലബിലിറ്റി ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇൻ ദ സെലക്ടഡ് എക്സാം സെന്റർ. നമ്മൾ എടുക്കുന്ന എക്സാം സെന്ററിൽ, ഇനി എടുക്കാൻ പോകുന്ന എക്സാം സെന്ററിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ അവൈലബിലിറ്റി ഉണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യണം. ഓക്കെ, ഈ രണ്ട് കണ്ടീഷൻസ് വേണം. അതേപോലെ തന്നെ നമുക്ക് പിന്നെ കൊടുക്കാൻ പറ്റുന്നതാണ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഫോർ ദ റീസൺ വൈ വി ആർ ചേഞ്ചിങ് ദ എക്സാം സെന്റർ. നമുക്ക് NIOS ബോർഡ് തന്ന എക്സാം സെന്റർ നമ്മൾ എന്തുകൊണ്ട് ചേഞ്ച് ചെയ്യുന്നുള്ളതിന്റെ ഒരു പ്രൂഫും കൂടെ നമ്മൾ കൊടുക്കണം. അത് നമുക്കൊരു എക്സ്പ്ലനേഷൻ ലെറ്റർ കൊടുക്കാം, നമുക്കൊരു ഡോക്യുമെന്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം, അഡ്രസ്സൊക്കെ വെരിഫൈ ചെയ്യുന്ന, നമുക്ക് ദൂരാണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വെരിഫൈ ചെയ്യുന്ന രീതിയിൽ കൊടുക്കാൻ പറ്റും. അപ്പൊ ഇത് ബുദ്ധിമുട്ടില്ല. തേർഡ് ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാന്നുള്ളത് വലിയൊരു കൺസേൺ അല്ല. ഈ രണ്ട് കാര്യങ്ങളിലാണ് നമുക്ക് എക്സാം സെന്റർ കിട്ടാനുള്ള ഒരു സാധ്യത വരുന്നത്. കാരണം അവിടെ സീറ്റ് ഉണ്ടായിരിക്കണം, അതേപോലെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അവൈലബിലിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ നമ്മൾ അത് കൊടുത്തു കഴിഞ്ഞാൽ അത് NIOS റീജിയണൽ സെന്റർ എന്തെയും വെരിഫൈ ചെയ്യും, അവരത് ഇവാലിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് അപ്രൂവ് ചെയ്യുക. ദെൻ നമുക്ക് മാൻഡേറ്ററി ആയിട്ട് ഒരു പേയ്മെന്റ് വരുന്നുണ്ട്. മാൻഡേറ്ററി 1500 രൂപ നമുക്ക് ഫീ അടച്ചാൽ മാത്രമേ എക്സാം സെന്റർ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. നോക്കുക, 1500 രൂപയാണ് നമുക്ക് ഈ ഒരു എക്സാം സെന്റർ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫീ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എക്സാം സെന്റർ ചേഞ്ച് ചെയ്യാനുള്ള. ഈ എക്സാം സെന്റർ ചേഞ്ച് ചെയ്യുമ്പോൾ ഓൺലൈൻ ആയിട്ട് തന്നെ അത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ കുട്ടികളൊക്കെ ചോദിക്കും, എനിക്ക് എല്ലാവരും ഇപ്പൊ ഇത് ഞാൻ പറഞ്ഞതോട് കൂടിയിട്ട് എല്ലാവരും ചിന്തിക്കും എന്റെ സെന്റർ ചേഞ്ച് ചെയ്യണം, എന്റെ സെന്റർ ചേഞ്ച് ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് ആയിരിക്കും. കാരണം എന്താ, ഇപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് ഇടുക്കി, വയനാട് അല്ലെങ്കിൽ മറ്റുള്ള ജില്ല, കേരളത്തിലെ ഏത് ജില്ലകളാണെന്നുണ്ടെങ്കിലും ഒരു പക്ഷേ ആദ്യം തന്നെ സീറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ വേറെ സെന്ററുകളൊക്കെ അല്ലെങ്കിൽ സ്റ്റഡി സെന്റർ വേറെ എടുത്തത്. ആ സ്റ്റഡി സെന്ററിന്റെ ഒരു 10-20 കിലോമീറ്ററിന്റെ ചുറ്റളവിലാണ് നോർമലി നമുക്ക് എന്ത് വരിക, നമ്മുടെ എക്സാം സെന്റർ വരിക. ഇങ്ങനെ ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടാവും.
ഉണ്ടാവുക, ഓപ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അതിലാണ് നമുക്കൊരു വ്യത്യാസം വന്നിട്ട് നമ്മുടെ കുട്ടികൾ ഇങ്ങനെ ഒരു കൺസേൺ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നോക്കുക, ഇവിടെ പറഞ്ഞ കണ്ടീഷൻസ് നോക്കുക. ഈ കണ്ടീഷൻസ് ഒക്കെ നമ്മൾ എഗ്രി ചെയ്യണം. നമ്മൾ എഗ്രി ചെയ്താൽ മാത്രമേ നമുക്ക് ആ പേയ്മെന്റ് അടച്ചിട്ട് എക്സാം തന്നെ ചേഞ്ച് ചെയ്യാൻ റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു റിസ്ക് എന്താണെന്ന് വെച്ചാൽ, അവൈലബിലിറ്റി ഓഫ് സീറ്റ്സ്, നമ്മൾ ആ സെൻറ്റർ ചൂസ് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് അവർ ഉറപ്പ് തരത്തില്ല അവിടെ സീറ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. നമ്മൾ ആ പേയ്മെന്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് അത് അലോട്ട് ചെയ്ത് കിട്ടുക. സോ ഇവിടെ റിസ്ക് ഫാക്ടർ ഉണ്ട്, അവിടെ റിസ്ക് ഫാക്ടർ ഉണ്ട്. അതേപോലെ അവൈലബിലിറ്റി ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ, ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ അവൈലബിൾ ആണോ എന്നുള്ളതും അപ്പൊ നമുക്കറിയാൻ കഴിയില്ല. പിന്നീടാണ് അവർ നമുക്കത് അപ്രൂവ് ചെയ്ത് തരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഫോർ ദ റീസൺ, ആ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് നമുക്ക് റീസണിന് കൊടുക്കാം, റീസണൽ ലെറ്റർ കൊടുക്കാം. ദെൻ നമുക്കൊരു ഡോക്യുമെന്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അത് വലിയ പ്രശ്നം വരുന്നില്ല, ഇത് വലിയ കുഴപ്പം വരുന്നില്ല. ഓക്കെ, ദെൻ അപ്രൂവൽ, ദെൻ ഫൈനലി നമ്മുടെ പേയ്മെന്റ്. ഇത്രയും കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ ഏറ്റവും കൺസേൺ ആയിട്ടുള്ള ഈ രണ്ട് കാര്യങ്ങളിലാണ് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സെന്റർ, നമ്മളൊരു സ്ഥലത്ത് ഇല്ല, സീറ്റ് നമുക്കില്ലാത്തതുകൊണ്ട് മാത്രം നമ്മൾ അടുത്തൊരു സെന്റർ ചൂസ് ചെയ്ത, സ്റ്റഡി സെന്റർ ചൂസ് ചെയ്ത കുട്ടികളാണെങ്കിൽ പിന്നെ നമ്മൾ ആ ഇപ്പുറത്ത് തന്നെ കിട്ടണം എന്ന് പറയുമ്പോൾ ഈ ഒരു രണ്ട് കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ഉറപ്പ് പറയുന്നില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ കൊടുത്തിട്ട് നോക്കാം, കിട്ടുകയാണെങ്കിൽ കിട്ടി എന്നുള്ള രീതിയിൽ നമുക്ക് അഗ്രി ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എക്സാം സെന്റർ ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന സെന്റർ തന്നെ കിട്ടണം എന്ന് ഒരു നിർബന്ധമല്ല. ഉറപ്പിച്ച് നമുക്ക് അത് കിട്ടും, നമ്മൾ 1500 രൂപ പേയ്മെന്റ് ചെയ്തുകൊണ്ട് അത് കിട്ടും എന്ന് പറയാൻ പറ്റില്ല. ഒരു പക്ഷേ അത് റിജക്ട് ആയി പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഗവൺമെന്റിന് NS ബോർഡിൽ നിന്ന് റീഫണ്ട് ഒന്നും ഉണ്ടാവില്ല, നമുക്കത് റിജക്ട് ആയി പോകും. അതിനാണ് നമ്മൾ ഈ ഒരു 5 കണ്ടീഷൻസ് എഗ്രി ചെയ്തിട്ടാണ് നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രത്യേകം മനസ്സിലാക്കുക, എക്സാം സെന്റർ ചേഞ്ച് ചെയ്യാൻ അത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചാൽ മതി. ഒരുവിധം നമുക്ക് കിട്ടിയ സെന്ററിനെ പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, നമുക്കൊരു എന്താണെങ്കിലും നമുക്കൊരു 20 കിലോമീറ്ററിൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഓക്കെ പോവാം, നോ പ്രോബ്ലം. നമുക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് എക്സാമിനേഷൻ വരുന്നത്, 2:30 മുതലാണ് എക്സാമിനേഷൻ തുടങ്ങുന്നത്. സോ നമുക്കത് പോയി വരാനുള്ള ടൈമിന് എല്ലാ ദിവസം എക്സാം ഇല്ല, നമുക്ക് ഗ്യാപ്പ് വരുന്നുണ്ട് എക്സാമിനേഷന്. സോ അതൊന്നും വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. ഇനി തീരെ പറ്റില്ല എനിക്ക് എന്തായാലും ചേഞ്ച് ചെയ്യണമെന്ന് പറയുന്ന ആളുകൾക്കുള്ള റിസ്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതെല്ലാം എഗ്രി ചെയ്താൽ ഒരു ഉറപ്പുണ്ടാവില്ല നമുക്ക് നമ്മൾ പറഞ്ഞ സെന്റർ തന്നെ കിട്ടണം എന്നുള്ളത്. അതിനാണ് നമുക്ക് ഇങ്ങനത്തെ ഓരോ കണ്ടീഷൻസ് NS ബോർഡ് ആദ്യം പറഞ്ഞിരുന്നത്. അതായത് അവിടെ സീറ്റ് അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രം ലഭിക്കും, അവിടെ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ഉണ്ടെങ്കിൽ മാത്രം ലഭിക്കും. നമ്മൾ കൊടുക്കുന്ന രേഖ, നമ്മൾ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് കൊടുക്കുന്നത് അപ്രൂവ് ചെയ്യാം, അതേപോലെ അത് റീജിയണൽ സെന്റർ അപ്രൂവ് ചെയ്ത് തരണം. ദെൻ നമ്മൾ ആ ഫീ മാൻഡേറ്ററി, നമ്മൾ 1500 രൂപ പേയ്മെന്റ് അടച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എക്സാം സെന്റർ ചേഞ്ച് ചെയ്യാൻ കൊടുക്കുക. ആ എക്സാം സെന്റർ ചേഞ്ച് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ നമുക്കത് മാറും. തീരെ മാറില്ല എന്നല്ലേ പറയുന്നത്, അപ്പോൾ അവൈലബിലിറ്റി ചിലപ്പോൾ ക്യാൻസലേഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എക്സാം ഫീ അടക്കാത്ത, ഇപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റഡി സെന്റർ ഒക്കെ എടുക്കുമ്പോൾ നമുക്കപ്പോൾ സീറ്റ് നമ്മൾ ബുക്ക് ചെയ്യുന്നില്ലല്ലോ. സോ നമ്മൾ എക്സാം ഫീ അടക്കുമ്പോഴല്ലേ നമ്മുടെ എത്ര കുട്ടികൾ പരീക്ഷ എഴുതുന്നുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റുക. സോ അങ്ങനെയൊക്കെ കിട്ടാനും ചാൻസസ് ഉണ്ട്. ബട്ട് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്, സാധ്യത എന്ന് പറയുന്നത് നമുക്കിത് റിജക്ട് ആയി പോകാനുള്ളതാണ്. അപ്പോൾ വെറുതെ എല്ലാവരും കയറിയിട്ട് എക്സാം സെന്റർ ചേഞ്ച് ചെയ്യാതെ അത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്താൽ മതി. ഞാൻ അതൊരിക്കലും പ്രിഫർ ചെയ്യില്ല, സജസ്റ്റ് ചെയ്യില്ല. പക്ഷേ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല എന്ന് പറയുന്നതിൽ അർത്ഥമല്ല നമ്മൾ കുട്ടികളോട് ചെയ്യാൻ എക്സാം സെന്റർ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ പറ്റില്ല, NS നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ തരുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മളത് കൊടുക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, ഇങ്ങനെയൊക്കെ ഒരു കുട്ടി പൈസയ്ക്ക് അടച്ചിട്ട് ബാക്കിയൊക്കെ ഓക്കെ, നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഈ പൈസ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. നമ്മൾ ഈ 1500 രൂപ അടച്ചിട്ട് ഒരു പക്ഷേ നമുക്ക് സെന്റർ മാറിയിട്ടില്ലെങ്കിലോ, അങ്ങനെ കൺസേൺ ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആ ഒരു കാര്യം കുട്ടികൾക്ക് സജസ്റ്റ് ചെയ്ത് തരാത്തത്. ബട്ട് അറ്റ് യുവർ ഓൺ റിസ്ക്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കൊടുത്തു നോക്കാം, കിട്ടിയ കിട്ടി പോയാൽ പോയി എന്നുള്ള രീതിയിൽ. ഓക്കെ, കിട്ടില്ല എന്ന് ഞാൻ 100% പറയുന്നില്ല, പക്ഷേ പ്രോബബിലിറ്റി ചാൻസസ് കുറവായിരിക്കും. ഓക്കെ, അപ്പൊ ഇന്നൊരു വീഡിയോ ഞാൻ ഡിസ്കസ് ചെയ്ത് എക്സാമിനേഷൻ സെന്റർ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുള്ള ഇത് ഒരുപാട് പേർക്ക് ഉപകാരമാണ്. കാരണം അവർ ഒരുപാട് പേര് എന്നോട് കോൾ ചെയ്ത് ചോദിക്കുന്നതും മെസ്സേജിന് കമന്റ് ചെയ്തിട്ടും മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിക്കുന്നതാണ് ഈ ഒരു കാര്യം, എക്സാം സെന്റർ ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ആ ചേഞ്ച് ചെയ്യുന്നതിന് ഓപ്ഷനും അതിന്റെ പ്ലസും മൈനസും ഒക്കെ ഞാൻ അവിടെ പറഞ്ഞു. അപ്പൊ നമ്മുടെ April 2024 ബാച്ചിന് വേണ്ടി നമ്മുടെ ബാസ് NAO സ്റ്റഡി സെന്ററിന്റെ ടെലഗ്രാം ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ടെലഗ്രാം ഗ്രൂപ്പിൽ നമുക്ക് മെറ്റീരിയൽസ് അതുപോലെ നമ്മുടെ ക്ലാസ്സുകളുടെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതാണ്. ഓക്കെ, അപ്പൊ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇനിയും ജോയിൻ ചെയ്യാത്ത കുട്ടികളുടെ ഈ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ ലിങ്ക് ക്ലിക്ക് ചെയ്യുക, ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഓക്കെ.